പണ്ട് ഇസ്രായേലൊക്കെ ഒന്ന് കാണാൻ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഗ്രൂപ്പ് അവിടെ എത്തിച്ചേർന്നു. നല്ല തണുപ്പുണ്ട്, മഴ ചെറുതായിട്ട് ചാവിച്ചാറ് നിൽക്കുന്നു. ഈ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്ത. അങ്ങനെ അവർ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരല്പ ദൂരമുണ്ട്, അവരങ്ങോട്ട് യാത്ര ചെയ്യാം. എന്നാൽ ബസ്സിൻ്റെ അകത്ത് എല്ലാവരും വന്ന് കയറിയിരുന്നു. കയറിയിരുന്നപ്പോൾ ഒരാളെ മാത്രം കാണുന്നു. പലരും ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. സമയം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചു, വണ്ടിയിൽ കയറിയവരെയൊക്കെ ഹോട്ടൽ റൂമിൽ കൊണ്ടാക്കി രണ്ടോ മൂന്നോ പേര് ഇവിടെ നിന്ന് ആ അമ്മച്ചി ഒന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടൽ റൂമിലാക്കാൻ വേണ്ടി ബസ് പറഞ്ഞു. ബസ് ഹോട്ടലിൽ എത്തിയപ്പോൾ ആ കാണാതെ പോയ അമ്മച്ചി അവിടെ നിന്നുണ്ടാകാം. കാണാതെ പോയ അമ്മച്ചിയെ കണ്ടപ്പോൾ വലിയൊരു ആശ്വാസം. എന്നാലും അമ്മച്ചിയോട് ചോദിച്ച, അമ്മച്ചി ഞങ്ങളോട് ഒരുമിച്ച് നടക്കേണ്ടിയത് അമ്മച്ചിക്ക് എന്തോ പറ്റി, കൂട്ടം തെറ്റിപ്പോയി, എന്തോ കാരണം. ഉടനെ അമ്മച്ചി പറഞ്ഞത്, ഞാൻ ഇങ്ങനെ വരുന്ന വഴി പെട്ടെന്ന് ഞാൻ ഒരു കടയിലേക്ക് ശ്രദ്ധിച്ചു, അവിടെ നല്ല പൂക്കൾ ഇരിക്കുന്നത് ഞാൻ. അപ്പൊ ഞാൻ അത് വാങ്ങാൻ വേണ്ടി ആ കടയിൽ കയറിപ്പോയി, തിരിച്ചു വന്നപ്പോൾ നിങ്ങളെ കാണാനില്ല. ഞാൻ ആകെ വെപ്രാളപ്പെട്ടു. നമ്മുടെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുകാരോട് ഞാൻ എന്റെ വിഷമം, അവരെന്നെ ഇവിടെ കൊണ്ടാണ്. അമ്മച്ചിക്ക് എന്നാ സംഭവിച്ചെന്നറിയോ, നോട്ടം കടയിലേക്കും പൂവിലേക്കും ഒക്കെ ആയി. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന ഒരുപാട് പൂക്കളുണ്ട്. അവിടെ ഇവിടെ നോക്കി നിന്നാൽ കൃത്യസമയത്ത് എത്തേണ്ടിടത്ത് നമുക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളും മാറ്റിവെച്ച്, ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന എല്ലാ ആകുലതകളും മാറ്റിവെച്ച്, ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കണം. നാം ഒറ്റയ്ക്കായി പോകില്ല. കാരണം എന്താണെന്നറിയോ, ആകത്ത് ഒരു ബോധ്യം കർത്താവിന്റെ കൂടെയാണ്. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരും കൂടെ ഇല്ലെങ്കിലും ഭാരപ്പെടണം. ദൈവം കൂടെ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ആരൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചാലും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും സഹായത്തിന് ആരും ഇല്ലെങ്കിലും ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. കാരണം സർവശക്തനായ ദൈവം ഞങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയെ നോക്കി മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കും. യേശുവിനെ നാമത്തിൽ.